പരിചയമില്ലാത്ത ഒരു പേരാണത്. നമ്മളൊക്കെ ഇക്രം ബിസ്മി എന്ന പേരിലാണ് ഇത് പറയാറുള്ളത്. ഇത്രയും ആയത്തുകളാണ് ആദ്യം അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നബുവത്ത് കിട്ടുന്നതിന് മുന്നോടിയായിട്ട് ഏകാന്തവാസം ഇഷ്ടപ്പെട്ടിരുന്നു. ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുക, അതോടൊപ്പം തന്നെ നല്ല സ്വപ്നങ്ങളും, നല്ല സ്വപ്നങ്ങൾ ഇങ്ങനെ കാണുക, ആ കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഏതാണ്ട് പുലർന്നു വരിക. ഈ രണ്ട് സംഭവങ്ങൾ നബിയുടെ നുബുവ്വത്തിനോടനുബന്ധമായിട്ടുണ്ടായ രണ്ട് സംഗതികളാണ്. ഒന്ന് ഖൽവത്തിൽ ഇരിക്കുക എന്നാ പറയും, ഖൽവത്ത് നിറ ഏകാന്തനായി ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുക. ആ ഇരുത്തത്തിനാണ് ഇറാ ഗുഹയിൽ നബി ജനങ്ങളുടെ പെരുമാറ്റങ്ങളില്ലാത്ത ഒരു അഴിഞ്ഞ സ്ഥലത്ത് ധ്യാനിക്കൊന്നുമല്ല അങ്ങനെ പോയിരിക്കുക. പോകുമ്പോൾ കുറേ ദിവസത്തേക്കുള്ള ഭക്ഷണങ്ങളായിട്ട് പോകും, പിന്നെ ഖദീജ ബീവി അങ്ങോട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കാറുണ്ട്. നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് കയറാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്, പോയി കണ്ട ആളുകൾക്കൊക്കെ അറിയാം. അവിടെയാണ് വിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ ഈ വചനങ്ങൾ അവതരിപ്പിച്ചത്. 19 ആയത്തുകളാണ് ഇതിലുള്ളത്. മക്കിയായ മക്കയിൽ അവതരിപ്പിച്ച, ഇറാഖയിൽ അവതരിപ്പിച്ച ആയത്തുകളാണ് നുബുവത്തിന്റെ തുടക്കവുമാണ്. ഈ ഖുർആൻ അള്ളാഹുവിന്റേതാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ സൂറ. കാരണം ഇതിന്റെ മുമ്പ്, ഈ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു ഗ്രന്ഥവും വായിച്ചു നോക്കിയിട്ടില്ല, കൈകൊണ്ടൊന്ന് എഴുതി നോക്കിയിട്ടില്ല. അപ്പൊ എഴുത്തും വായനയും അറിയാത്ത ഒരു മനുഷ്യനാണ് റസൂലുള്ളാഹി എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ മനുഷ്യനോട് ഖുർആൻ ഇറങ്ങുന്നത് എന്താണ്? നീ വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വായിക്കാൻ അറിയാത്ത, എഴുതാൻ അറിയാത്ത ഒരു മനുഷ്യനോട് തുടക്കം തന്നെ നീ വായിക്കണം എന്ന് പറയുമ്പോൾ, ഇവിടെയാണ് ആളുകൾ പറയുന്ന ഒരു സംഗതി, ഖുർആൻ വിജ്ഞാനത്തിന് നൽകിയ പ്രാധാന്യം, ഇൽമിന് നൽകിയ പ്രാധാന്യം. മനുഷ്യനോട് ആദ്യം അവതരിപ്പിക്കുന്ന ഒരു സംഗതി പഠിക്കണം, നിങ്ങൾ വായിക്കുക. കാരണം മനുഷ്യന്റെ ഒരു ആഗ്രഹമാണ്, മനുഷ്യന് മാത്രമുള്ള കഴിവാണ് പഠിച്ച് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പുതുക്കിപ്പടിയ എന്നൊരു സംഗതി. മറ്റുള്ളൊക്കെ പണ്ടേക്ക് പണ്ടുള്ള വഴിയിലൂടെ അങ്ങനെ ജീവിച്ചു പോവാണ്. ഇപ്പൊ പക്ഷികളും അതുപോലെ പ്രാണികളും ഒക്കെ അവ എങ്ങനെയാണോ പണ്ട് ജീവിച്ചത് ആ ജീവിതത്തിൽ ഇപ്പോഴും പോവാണ്. ഇപ്പൊ തേനീച്ച കൂട് കെട്ടാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി, ആ രൂപത്തിൽ തന്നെ ഇപ്പോഴും കൂട് കെട്ടുന്നു, മാറ്റൊന്നുമില്ല. മനുഷ്യര് പണ്ട് ഗുഹകളിൽ താമസിച്ച മനുഷ്യര്, മരത്തിന്റെ പൊത്തുകളിൽ താമസിച്ച മനുഷ്യര്, പഠനം സ്വീകരിച്ചപ്പോൾ ടെക്നോളജിയുടെ വികാസം വന്നു, അത്യാധുനിക രൂപകൽപ്പന വീടുകളുണ്ടായി. അപ്പൊ ആ മനുഷ്യന്റെ ഒരു ആഗ്രഹമാണ് പഠിക്കുക, മനസ്സിലാക്കുക, ആശയവിനിമയം ചെയ്യാതൊക്കെ. മറ്റു ജീവികൾ ആശയവിനിമയം ചെയ്യുന്നുണ്ട്,
അവയ്ക്ക് അവയുടെ പരിധികളായ പേന ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന ഒരു വിഭാഗം മനുഷ്യനാണ്. അതുകൊണ്ട് ആ മനുഷ്യനോടാണ് നീ വായിച്ച് പഠിക്കണം. പക്ഷെ വായന വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആളുകൾ പല വഴിക്ക് പോകും. വായന സത്യത്തിൽ പെട്ട് നമ്മളെ ഉസ്മാൻ ഡോക്ടർ പറയാറുണ്ടായിരുന്നു, അറിവ് പ്ലസ് വിനയം സമം ദൈവവിശ്വാസം, അറിവ് പ്ലസ് അഹന്ത സമം ദൈവനിഷേധം. അറിവിന്റെ കൂടെ വിനയം കൂടി ചേരുമ്പോഴാണ് ദൈവവിശ്വാസം ഉണ്ടാവുക. അറിവിന്റെ കൂടെ അഹന്തയാണെങ്കിലോ അത് ദൈവനിഷേധത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഒക്കെ പഠിച്ചു, എനിക്ക് ഞാനൊന്നും വേണ്ടിയല്ല എന്ന് ചിന്തിക്കുന്നല്ല, പഠനം കൂടുമ്പോഴാണ്. ഈ മദരംഗത്തെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് മദ്രസയിൽ പോകാറുണ്ട് കഴിഞ്ഞല്ലോ, ആ ആളുകൾക്ക് മാത്രമേ ഒരു സംശയം ഉണ്ടാവില്ല, അവർക്ക് ഒക്കെ ഓക്കെയാണ്. പഠിക്കും തോറാണ് സംശയം ഉണ്ടാകുക, അവർക്കാണ് വിശ്വാസവും പ്രശ്നങ്ങളും മറ്റവർക്ക് ഒരു പ്രശ്നമില്ല, ഒന്നും പ്രശ്നമല്ലല്ലോ. ചെറു പ്രശ്നം അവൻ വളരെ ഹാപ്പിയാ. അപ്പോ ഇവിടെ പഠിക്കാൻ അള്ളാഹു ഒരു ചാനൽ നിശ്ചയിച്ചു കൊടുത്തു, ബിസ്മി റബ്ബിക്ക, നിന്നെ പടച്ച നാഥന്റെ നാമത്തിലായിരിക്കണം വായന. ഇത് പഠിക്കാനും ഓർത്തെടുക്കാനും അതിലൂടെ. ഇപ്പോ നിങ്ങൾ ആലോചിക്കും, SLC പരീക്ഷക്ക് വാട്സപ്പിലെ വീട്ടിലേക്ക് മെസ്സേജ് വരുന്ന ഇത്ര ജാറത്തിങ്കൽ പൂജ കഴിഞ്ഞ പേന വിൽപ്പനക്ക് ഉണ്ട്, ഇത്ര അമ്പലത്തിലെ, കാരണം ഒക്കെ ആളുകളെ വിശ്വാസത്തെ മാർക്കറ്റ് ചെയ്യുണ്ട്. മാതൃഭൂമി പത്രം ഈ സ്ത്രീകളുടെ പള്ളിപ്രവേശ ഒരു ചർച്ച വെച്ചു, അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ എഴുതി. മംഗളെ ടൗണിൽ പർദ്ദ കച്ചവടക്കാരൻ ആ സമയത്ത് പത്രത്തിൽ പരസ്യം കൊടുത്തു, സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങണോ വേണ്ടേ, സ്ത്രീകൾ പള്ളിയിൽ പോകണോ പോകണ്ടേ, പണ്ഡിതന്മാർ തീരുമാനിക്കട്ടെ, പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പർദ്ദ ധരിക്കണം. മതത്തെ വിറ്റ് കാശാക്കുന്ന പരിപാടിയാണ്. സ്ത്രീകൾ പള്ളിയിൽ പോകണോ പോകണ്ടേ പണ്ഡിതന്മാർ തീരുമാനിക്കട്ടെ അല്ല, അത് ദീനുള്ള സംഗതിയാണ്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് ധരിക്കണോ, പർദ്ദ ധരിക്കണം. അതിനോ 101 തരം, 786 കളറ്, 313 ഇനം, എന്തൊക്കെ ആരാ പർദ്ദക്ക് ഉണ്ടാക്കി ആലോചിക്കുന്നു. 313 ബദറിൽ പങ്കെടുത്ത ആൾ, അതാ കളറ് പർദ്ദന കളർ. 786 കടകൾ, അത് ബിസ്മിന്റെ ഷോർട്ട് ഫോം, അള്ളാന്റെ ഫോൺ നമ്പർ. ഇതൊക്കെ ഇനി പരസ്യം. ഞാൻ അന്ന് തന്നെ അതിൽപ്പെട്ട ഒരാളെ കണ്ടപ്പോ പറഞ്ഞു, ഇത് പാടില്ല, ഇങ്ങനത്തെ പരസ്യം പാടില്ല, നിങ്ങൾ പർദ്ദക്ക് പരസ്യം കൊടുത്തോളൂ, പർദ്ദക്ക് പരസ്യം കൊടുക്കും, ഇങ്ങനെ കൊടുക്കരുത്. ഇങ്ങനെ സ്ത്രീകൾ പള്ളിയിൽ പോകണോ പോകട്ടെ പണ്ഡിതന്മാർ തീരുമാനിക്കും, പണ്ഡിതന്മാർ തീരുമാനിക്കുന്നത് സുനഹദോസ് കൂടി തീരുമാനിക്കേണ്ട സംഗതി അത് നിങ്ങൾ ആലോചിക്കേ. അപ്പൊ അതുപോലെയാണിത്. ഇത് ഇപ്പോ SLC പരീക്ഷ വരുമ്പോ ഇത്ര ജാറത്തിൽ പൂജ കഴിഞ്ഞ് സന്ദർശനം നടത്തിയ പേന വിൽപ്പനക്ക്, പേന വിറ്റോട്ടെ, പക്ഷെ അവിടെ വിശ്വാസം വിൽക്കുന്നുണ്ട്. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. SLC തോറ്റ 100 വട്ടം തോറ്റാലും പ്രശ്നമല്ല, പക്ഷെ വിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു കാര്യം. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, നീ വായിക്കേണ്ടത് എങ്ങനെയാണ്, ബിസ്മി റബ്ബിക്ക, നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കണം. അങ്ങനെ വായിക്കുമ്പോഴേ വിനയമുള്ളവനോ. നമ്മളെ ഈ ക്യാൻസറിന്റെ വലിയ ഡോക്ടർ ഗോപാൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഗോപിനാഥ്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിം വരെ കരഞ്ഞു. ഓരോ ക്യാൻസർ രോഗികളുടെ അനുഭവങ്ങളും എത്രയങ്ങളായിരിക്കും, ഒരു എഡിഷൻ കഴിഞ്ഞ്, 2-ാമത്തെ എഡിഷൻ കഴിഞ്ഞ് ആ പുസ്തകം വായിക്കുന്ന ആളുകളുടെ മൂപ്പരെടുത്ത് വരുന്ന ഓരോ പേഷ്യന്റിനെ മൂപ്പർ കൊടുക്കുന്ന സ്ഥൈര്യം. മാറിപ്പോയാൾ, ഡോക്ടർ ഇനി എനിക്ക് പരീക്ഷ എഴുതാൻ കഴിയുമോ എന്ന് ചോദിച്ചു വന്ന രോഗി സുഖമായി പരീക്ഷ എഴുതി വന്നിട്ടു. ആ ഗംഗാധരൻ അയാളുടെ ആ പുസ്തകം ഉണ്ടല്ലോ, ഞാൻ സാധാരണ പുസ്തകം ഒരു വട്ടേ വായിക്കണം, അതിന് നേരം ഉണ്ടാവുള്ളൂ. ഇതിന് വലിയൊരു അറിവൊന്നും കിട്ടാനില്ല, നമ്മൾ വായിച്ച് പക്ഷെ ഒരുപാട് അനുഭവങ്ങൾ കിട്ടണം. നമ്മളെ പരിസരത്ത് നമ്മൾ കാണുന്ന ജീവിത പരിസരമാണ് പുസ്തകമൊക്കെ. അപ്പോ ഞാൻ പറഞ്ഞ മനുഷ്യന് അറിവ് കൂടുന്നോറും വിനയം വരും. ചെറുങ്ങനെ ലേശം പഠിക്കണവനാണ് ഈ അഹന്ത വരിക. നന്നായിട്ട് ആ വിഷയത്തിൽ അഗാധമായി പാണ്ഡിത്യം പോകാൻ തോന്നും, നമ്മളൊന്നും എവിടെ എത്തിയിട്ടില്ല. ഇതൊക്കെ ഇതിന്റെ മേനെ പറയാൻ കാരണം, എന്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോ ആയിരിക്കും, കുഴപ്പമില്ല, രാവിലെ സുബേക്ക് കഴിഞ്ഞപ്പോ 2 ചെവികളുണ്ട്. ഒരു പ്രശ്നമില്ല, സാധാരണ രൂപത്തിൽ ചെവിക്ക് അങ്ങനെ കേൾവി കുറവൊന്നുമില്ല. അപ്പൊ മുമ്പിലൊരു മകൻ ഡോക്ടറാണ്,
അപ്പൊ ആ മകനെ ഉപയോഗിച്ചിട്ട് നമ്മളെ മനോജിന്റെ അടുത്ത്, കാരണം മാസങ്ങളുടെ ബുക്കിംഗ് ഒക്കെ ഇനിയല്ലോ. അപ്പൊ അത് മകനെ പിന്നെ ഡോക്ടർ ഡോക്ടർ ആകുമ്പോൾ വിളിച്ച് അപ്പോയിന്റ്മെന്റ് വാങ്ങി ഇവിടെ കാണിച്ചു. അയാൾ പറഞ്ഞു ഒരു ലക്ഷം കുഞ്ഞ് രക്ഷപ്പെടുക. ഇത് വലിയ ചെവിക്ക് അടി കിട്ടിയവർക്കോ പെട്ടെന്ന് ആഘാതം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംഭവിക്കുന്നത് എങ്ങനെ സംഭവിച്ചു നമുക്ക് പറയാനറിയില്ല. അവസാനം ഏറ്റവും മുന്തിയ ശ്രവണ സഹായി, ഏറ്റവും വില കൂടിയത് എഴുതിപ്പിച്ച് അത് വെച്ചു. അത് വെച്ചപ്പോ ഇയാൾ പറയാ ദൂരത്തുനിന്നുള്ളൊക്കെ കേൾക്കുന്നുണ്ട്, അടുത്തൊന്നും കേൾക്കില്ല. പെണ്ണുങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞു കേൾക്കൂല, പക്ഷെ അങ്ങാടി നിന്ന് വർത്താനം പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ട്. അറിയാം അയാൾ രണ്ടാമത് ഇയാൾ അടുത്ത് വന്നു. വന്നപ്പോ മനോജ് ഡോക്ടർ പറഞ്ഞ പോലെ ഇത് ആദ്യമുള്ള പടച്ചോൻ തന്നതാണ്, അതിന്റെ കഴിവതിന് ഒന്നും കിട്ടില്ല. നിങ്ങൾക്ക് ജന്മനുള്ള കേൾവില്ലേ, ഇനിയോ അത് പടച്ചോൻ തന്നതേ, അതിനനുസരിച്ച് ഒരു യന്ത്രൂപ്പല്ല ഇത്. ഇതിനൊക്കെ ഈ പറഞ്ഞൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ പറഞ്ഞു. ഇന്നലെ മുമ്പ് ഒരു നോട്ട് പുസ്തകമായിട്ട് നടക്കില്ലേ നീ എഴുതാൻ, ആളുകൾക്ക് അപ്ലിക്കേഷൻ നടക്കാനേ. അപ്പൊ ഞാൻ പറഞ്ഞു പഠിക്കുമ്പോഴാണ് ആളുകൾക്ക് ഒരേ ഇത് നമ്മളല്ല പടച്ചോൻ തന്നതാണെന്ന് തോന്നാം, അല്ലാത്തവരും നമ്മളാ തോന്നും. അതുകൊണ്ടാണ് നീ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യണം, പക്ഷെ അത് നിന്റെ നാഥനെ ഓർത്തുകൊണ്ടായിരിക്കണം. നിന്നെ പടച്ച നാഥന്റെ നാമത്തിലായിരിക്കണം നീ വായിക്കേണ്ടത്. അല്ലദീ ഖലഖ, അറിവിലൂടെ മനുഷ്യർ ആർജിച്ചെടുക്കേണ്ടത് വിനയവും തിരിച്ചറിവുമാണ്. ആ വിനയവും തിരിച്ചറിവും നേടിയെടുക്കാനുള്ള വഴിയാണ് അവന്റെ വായന. ദൈവീകമായ അല്ലെങ്കിൽ പടച്ചറപ്പ് നിശ്ചയിച്ച വഴികളിലൂടെയും മാർഗത്തിലൂടെയും ആയിത്തീരുക എന്ന് പറഞ്ഞു സന്ദർ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഈ മനുഷ്യൻ വലിയ തർക്കവും യുക്തിവാദവും അതുപോലെ ഭീകരതയും ഒക്കെ മനുഷ്യന്മാരിലുണ്ടാവും. അള്ളാ ചോദിക്കുന്നുണ്ടല്ലോ ഒരു എല്ല് നുരുമ്പിയൊരു എല്ലെടുത്തിട്ട് എവിടുന്നോ കിട്ടിയ ശ്മശാനത്തിനോ കിട്ടിയ ഒരു എല്ലിന്റെ കഷ്ണം എടുത്തിട്ട് നെബിന്റെ അടുത്ത് വന്നിട്ട് ആ കഷ്ണം അങ്ങനെ കയ്യിലിട്ട് പൊടിച്ച് നന്നായിട്ട് അങ്ങനെ പൊടിച്ചിട്ട് ഒറ്റ ഊത്ത ഊന്നിട്ട് നെബിനോട് ഈ നുരുമ്പി എല്ലൊക്കെ ഞാര് പുനർജീവിപ്പിക്കും മുഹമ്മദെ. ആ രംഗ നമ്മളിങ്ങനെ കാണണം ശരിക്ക്. ഒരുത്തം വന്നിട്ട് ആ എല്ലിങ്ങനെ നിറവിച്ച എല്ലിങ്ങനെ കയ്യിലിട്ട് ഞൊടിച്ച് ഇങ്ങനെ ഇതാക്കിയിട്ടേ എന്നിട്ട് ഊത്ത് നെബിന്റെ അടുത്തിങ്ങനെ ഈ എല്ലോ ഇനി ആര് ഉയർത്തെഴുന്നേൽപ്പിക്കാനാ, അങ്ങനെ ഒന്ന് സംഭവിക്കോ എന്ന് ചോദിക്കുന്നത് ആ ഖുർആൻ ആ വാക്കിന്റെ അടുത്ത് തിരിച്ച് ഇത് മൈ യുഹീൽ ഇലാമ വഹിയ റമീ, ദ്രവിച്ചു പോയ എല്ലുകൾ ഇനി ആര് ജീവിപ്പിക്കും. അതിന് അള്ളാഹു പറഞ്ഞു ആദ്യം ആരാണോ ജീവിപ്പിച്ചത് അവൻ തന്നെ ജീവിപ്പിക്കും. എന്നിട്ട് ഉദാഹരണം ബലാ ഖാദിരീൻ ആലാ മുസവ്വിയ ബനാന, അവന്റെ വിരൽ തുമ്പ് ശരിയാക്കിയവൻ അറപ്പ്. നോക്കൂ നമ്മളതൊക്കെ വല്ലാത്ത നിയമത്തല്ലേ. അപ്പൊ നമ്മള് ജീവന്റെ സിം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മള് ഇത് ഓപ്പൺ ചെയ്യണം ഈ വിരലാണ് ഞെക്കിയ കോടിക്കണക്കിന് മനുഷ്യരടിയിൽ നിന്ന് നമ്മളുണ്ട് നമ്മളെ ഫോട്ടോ തെളിയണം. റീഡ് ചെയ്യുന്ന എന്താണ് ഈ ഫിംഗർ പ്രിന്റ് ആണ് റീഡ് ചെയ്യുന്നത്. അത് റീഡ് ചെയ്ത ഇന്ത്യൻ ജനങ്ങളിൽ നിന്ന് ആരാണ് ഈ ഫിംഗറിന്റെ ഉടമ എന്നുള്ള ഈ വിരലിൽ വെച്ച ചിത്ര സ്ത്രീയിൽ തെളിയും. അല്ല അന്നറ്റ വാക്കാണ് നിങ്ങളെ വിരൽ തുമ്പ് ശരിയാക്കാൻ അറപ്പ് നിങ്ങളെ രണ്ടാമത് കൊണ്ടുവന്നത്. അപ്പൊ പഠിക്കും തോറും ആളുകൾക്ക് ദൈവവിശ്വാസം ഉണ്ടാവും. എന്ത് വേണം? വിനയം വേണം. അപ്പോഴേ കാണും. അപ്പൊ ഒന്നുകൂടി പറയാം, ഇഖ്റാ നീ വായിക്കണം. എങ്ങനെ വായിക്കണം? ബിസ്മി റബ്ബിക നാഥന്റെ നാമത്തിലായിരിക്കണം. അല്ലദീ ഖലഖ, കാരണം അവനാ നിന്നെ പടച്ചത്, അവനാണ് പടപ്പുകൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ഖലഖൽ ഇൻസാന, മനുഷ്യനെ അവൻ പടച്ചു. മിൻ അലഖ, അലഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂങ്ങി നിൽക്കുക എന്നാണ് വാക്കുന്നത്. അറബി ഭാഷയില് നബി വരുന്നൊക്കെ കാലത്ത് ഉള്ളതാണ്, നബി വരുന്ന കാലത്തുണ്ട് അതിന്റെ മുഅല്ലഖാത്ത് എന്ന് പറഞ്ഞ ഒരു പ്രസിദ്ധമായ കവിതാ സമാഹാരണ്ടെ, ഇതിന്റെ പേരാണ് മുഅല്ലഖാത്ത് എന്നാണ്. മുഅല്ലഖാത്ത് എന്ന് പേര് വരാനുള്ള കാരണം ഓരോ കവികളും ഇപ്പൊ നമ്മളൊക്കെ ഒരു കവിതയൊക്കെ എഴുതിയ വേഗം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും, അപ്പൊ ഒരുപാട് കമന്റും ഷെയറുമായി
കവിത എഴുതിയാൽ ആ കവിത മാസ്റ്റർ പീസ് ആണെങ്കിൽ ഹജ്ജിന്റെ സമയം ഹജ്ജ് പണ്ടേ തുറന്നു വരുന്നുണ്ടല്ലോ. കുറെ ശിർക്കും ഖുറാഫാത്തൊക്കെ ഉണ്ടെങ്കിൽ ഹജ്ജ് കൊല്ലം കൊല്ലം നടക്കും. അത് കഅബത്തിങ്ങൾ ചുമരുണ്ട്, ആ ചുമർ വരെ കവിത എഴുതി കെട്ടിത്തൂ. ഈത്തപ്പന്റെ ഓലമലോ എങ്ങനെയാണെന്നു എഴുതി കെട്ടിത്തൂ. അങ്ങനെ എഴുതി കെട്ടി തൂക്കിയത് 7 കവിതകളുണ്ട്. മുഅല്ലഖാത്തു സബ് കെട്ടിത്തൂക്കിയ എണ്ണം അർത്ഥം. എന്തിനാപ്പത് പറയുന്ന വെച്ചാൽ അല്ലഖ എന്നുള്ള പദത്തിന് നമ്മളൊക്കെ പഠിച്ചു മാംസപിണ്ഡത്തിൽ നിന്ന് പഠിച്ചു രക്തപിണ്ഡത്തിൽ നിന്ന് പഠിച്ചു എന്നൊക്കെ ഇനി അർത്ഥം പറയില്ലേ. അങ്ങനെ ആ വാക്കിന് അർത്ഥമല്ല എന്ന് പറയാനാ. അല്ലഖ എന്ന് പറഞ്ഞാൽ കെട്ടി തൂക്കിയിടുക, തൂങ്ങിക്കിടക്കുക എന്നൊക്കെ വാക്കിന് അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പണ്ട് ജാഹിലിയ കാലത്തെ അല്ലഖ പണ്ട് അറബി കോളേജിലൊക്കെ പഠിക്കേണ്ടിയിരുന്നു ഈ വാക്ക്. ഈ പാട്ട് ആ അശ്ലീല അറബികൾ കണ്ടുപിടിച്ചിട്ടുണ്ടാക്കിയ പാട്ടല്ലേ. അത് ഓൽക്കയിലെ ഹക്കും പാത്രമൊന്നുമില്ല, നന്നായി അശ്ലീലം പാടും. പക്ഷെ അപ്പോ അത് എന്താ വെച്ചാൽ സാഹിത്യം പഠിക്കാനുള്ളവർക്ക് വായിച്ചതാ. ഇപ്പൊ കണ്ടു അറബി കോളേജ് എനിക്ക് അറിയില്ല, അന്ന് ഞാനൊക്കെ പഠിച്ചതുണ്ടേനു. അപ്പോ അവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് അലക്ക് എന്ന് പറഞ്ഞാൽ പുരുഷന്റെയും സ്ത്രീയുടെയും അണ്ഡവും ബീജവും കൂടി കൂടി ചേർന്ന് ഗർഭപാത്രം ഞാൻ തൂങ്ങി നിൽക്കുക ചെയ്യാം. അതാണ് അള്ളി പിടിച്ച് നിൽക്കാൻ. കാരണം ശരീരത്തില് നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തൊരു വസ്തു കയറി വരുമ്പോ ശരീരത്തിന് പുറത്തള്ളാൻ ശ്രമിക്കും. ഫോറിൻ മെറ്റീരിയൽ ഒന്നും നമ്മളെ ശരീരം സ്വീകരിക്കില്ല. ഇപ്പൊ കിഡ്നി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, പിന്നെ ഈ ശരീരം പുറത്തള്ളാക്കാനുള്ള മരുന്ന് അങ്ങനെ പ്രതിരോധം നശിപ്പിക്കാനുള്ള മരുന്ന് കുടിക്കാനുള്ള പിന്നെ കാലങ്ങളോളം മരുന്ന് കുടിക്കണം. എന്തിന്? അല്ലെങ്കിൽ ശരീരം എന്ത് ചെയ്യും, അങ്ങനെ പുറത്തള്ളൂ, റിജക്ട് ചെയ്യും. അതുപോലെ ഈ പെൺ ശരീരത്തിൽ ഇല്ലാത്തൊന്ന് ശരീരത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ശരീരം പുറത്തള്ളാൻ വേണ്ടി ആ ഛർദിയും ചൂടും ഒക്കെ ആയിട്ട് പെണ്ണുങ്ങള് അതിനെ പുറത്തള്ളാൻ ശരീരം ശ്രമിക്കും. പക്ഷെ അള്ളാഹു അതിനെ പുറത്തള്ളാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അതവിടെ തൂങ്ങിയിറങ്ങും. മറ്റോ ഒന്നോ രണ്ടോ മാസം പലസി പോലൊക്കെ ഉണ്ടല്ലോ, അതാണ് അള്ളാഹു പറഞ്ഞ അല്ലാഹ്. അതവിടെ തൂങ്ങി നിൽക്കുകയാണ്, അത് പൊട്ടത് പോരൂല. അതിന്റെ സമയമാകുന്നവരെ അവിടെ റബ്ബിന്റെ സംവിധാനം ഏർപ്പാട് ചെയ്യും. അതാണ് നിങ്ങളെ തൂങ്ങി നിൽക്കുന്ന അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒന്നിൽ നിന്നാണ് നിങ്ങളെ പടച്ചത് എന്ന് പറയുന്ന സംഗതി. ഇനി വീണ്ടും അള്ളാഹു പറഞ്ഞു നീ വായിക്കണം മാന്യനായ അത്യുദ്ധാരനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ. ഈ പഠനം എന്നൊക്കെ പറഞ്ഞത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇതൊക്കെ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ പഠിക്കേണ്ട സമയത്ത് അറിവ് ശേഖരിച്ചിട്ടില്ല എങ്കിൽ നീ അവനെ കാണുമ്പോ ഫക്കബിർ അലൈഹി അർബ അല്ലി വഫാത്തിഹി അവൻ മരിച്ചതായി സങ്കല്പിച്ച് നാല് തക്ബീർ അല്ലിക്കളേണ്ടിയതാണ്. മനുഷ്യൻ മരിച്ച് നമുക്ക് അവസാനം ചെയ്യാനുള്ള എന്താ നാല് തക്ബീർ അല്ലി മയ്യത്തുസ്കരിച്ചു അവനെ പറഞ്ഞയക്കൂ. ഇതിന് തുല്യമാണ് യുവത്വത്തിൽ പഠിക്കേണ്ടത് ഒരുത്തം പഠിക്കാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ മരിച്ചതിന് തുല്യമാണ്. ഞാനെ കാണും നാല് തക്ബീർ അല്ലിയാണ് കുട്ടികളി പറഞ്ഞ് പരിഗണിക്കാന്ന് കണ്ടാന്ന് അത്ര പ്രാധാന്യത്തിലാണ് ഇമാം ഷാഫി പഠിക്കണം സംഭവം എന്ന് പഠിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എങ്ങനെയാ പഠിക്കുക പഠിക്കണെങ്കിൽ അദ്ദേഹം പറഞ്ഞു എന്തു വേണം റഖാഉൻ വഹിർസുൻ വജ്തിഹാദുൻ വബുൽഅതുൻ. ഒരാൾക്ക് പഠിക്കണെങ്കിൽ റഖാഉൻ ബുദ്ധി വേണം, ബുദ്ധി ഉള്ളവനെ പഠിക്കാൻ കഴിയും. ബുദ്ധി മാത്രമായിട്ട് അല്ല വഹിർസുൻ നല്ല താല്പര്യം വേണം. നല്ല ബുദ്ധിയുണ്ടോ അവന് പൈസ ഉണ്ടാക്കാൻ കച്ചവടത്തിനാ തിരിയണെങ്കിൽ അവനോട് പഠിക്കാൻ കഴിയൂല. പഠിച്ചിട്ട് അവനോട് പറയും
മര ചെത്തിക്കൂർപ്പിച്ച് മുളന്റെ പാമ്പു അത് ചെത്തിക്കൂർപ്പിച്ച് മണലിലൊക്കെ എഴുതി. എപ്പോഴും എഴുത്തിനെടുത്തപ്പോഴൊക്കെ മണലിലാണ് എഴുതി. ഇപ്പോ നമ്മുടെ നാട്ടിൽ പേന പ്രസന്റ് ആണ്, ഇപ്പൊ ടച്ചാണ്, വിരലുകൊണ്ടാണ് ഇപ്പൊ എഴുതല്. മെസ്സേജ് ഒക്കെ എഴുതുമ്പോ എങ്ങനെയാ, വിരലുകൊണ്ട് ഇങ്ങനെ സ്ക്രീനിൽ എഴുതും. കമ്പ്യൂട്ടർ ഇതാണ്, മൊബൈൽ സ്കെച്ച്. ഇപ്പൊ പേനൊക്കെ അപ്രസക്ത. പണ്ടൊരു കോലൊക്കെ ഉണ്ടെങ്കിൽ മൊബൈലിൽ കോലുകൊണ്ടൊക്കെ എഴുതി. അപ്പൊ എന്താണ് പിന്നെ ഈ കലമ്പ് എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഈ പേനല്ല. ഇപ്പോൾ ഈ പേനെ കൊണ്ട് പ്രസക്തിയില്ല. അപ്പൊ ആശയവിനിമയം കൈമാറ്റം ചെയ്യാൻ ജനങ്ങൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താണോ അതാണ് ഈ കലം. ഏറ്റവും വലിയ ശൈഖ് ഗൂഗിൾ ആണല്ലോ ആളുകൾക്ക്. കണ്ടിതരൊന്നുമല്ല ഗൂഗിൾ ശൈഖിനോട് ആളുകൾ ചോദിക്കൽ. അപ്പൊ ശൈഖ് ഉത്തരം പറഞ്ഞു. അപ്പൊ കാലങ്ങൾ പണ്ടൊരു നേരത്ത് ഇപ്പൊ നമുക്കൊരു വിഷയത്തിൽ ലോകത്തിൽ ഏത് പണ്ഡിതന്മാരുടെ സംവദിക്കാലം പോകും. ഇപ്പൊ കാലത്തിൽ നമുക്കൊരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാം, നമ്മള് ചോദ്യം അണ്ടു കൊടുത്ത് കഴിഞ്ഞാൽ പല ഭാഗത്ത് എന്റെ പ്രതികരണങ്ങൾ വരും. അവർക്ക് എന്തൊരു സുഖമുള്ള കാലങ്ങൾ ആലോചിച്ചു. ഞാൻ അങ്ങനെ പണ്ടേ ഖുർആന്റെയൊക്കെ ഇൻഡെക്സുകൾ, ഖുർആൻ ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞത് 20 കൊല്ലം ഒരു മനുഷ്യന്റെ അധ്വാനാണ്. 20 കൊല്ലം എന്ന് പറഞ്ഞാൽ അയാൾ ഓരോ പദം സെർച്ച് ചെയ്യണം. എങ്ങനെ സെർച്ച് ചെയ്യണം? നോക്കി പേജ് മറിച്ച് കണ്ടെത്തുക, വരത്തെ സെർച്ചിങ്. ഇപ്പൊ ഇബ്രാഹിം പദം ഖുർആനിൽ എത്ര വട്ടം വന്നു, എവിടെയൊക്കെ വന്നു. അത് മൂസ ഈസ ഓരോന്നും. ഇപ്പൊ തഖ്വ, തഖ്വ എന്നുള്ള പദം ഖുർആനിൽ എത്ര വട്ടം വന്നു, അയാൾ 20 കൊല്ലം അധ്വാനിച്ചിട്ടാണ് ആ പുസ്തകം എഴുതി. ഇപ്പൊ ഞമ്മക്ക് എന്തെങ്കിലും ആ പുസ്തകം, ആ പുസ്തകം ഞാൻ മറിച്ചു വെക്കലുണ്ട്. ഫസ്റ്റ് ഞാനൊരു ആള് സൗദിയിൽ പോയപ്പോ അയാളോട് ആവശ്യപ്പെട്ടത് എനിക്ക് ആ ഇൻഡെക്സ് ഒന്ന് വേണം, കാരണം നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പൊ സിയാമ് നോമ്പ്, നോമ്പ് എന്നുള്ള ഖുർആൻ എവിടെയൊക്കെ വന്നു എന്ന് അറിയാൻ അത് നോക്കിയാൽ മതി. മൂപ്പര് പറഞ്ഞു തരും ആ പുസ്തകത്തിലുണ്ട് സിയാമ്, എന്റെ സൂറയിൽ ഇന്നോടത്തൊക്കെ വന്നു എന്ന് എഴുതി തരും. അങ്ങനെ അത് കൊണ്ടേപ്പിച്ചു. അതൊക്കെ കൊണ്ട് നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ കമ്പ്യൂട്ടർ ആയിപ്പോയി. അപ്പൊ സിയാമ് എന്ന് അടിച്ചാൽ എന്റെ അടിച്ചാൽ ഖുർആനിലുള്ള ഒക്കെ വരും. പിന്നെ അതിന് നോക്കി കൂത്തര കണ്ടല്ലോ ആയത്തിറക്കം, അതിന്റെ തഫ്സീർ ഇറക്കാൻ കമ്പ്യൂട്ടറിൽ വരാൻ. പക്ഷെ അയാൾ അധ്വാനിച്ചതിന് കൂലി അയാൾക്ക് അത് കൊടുക്കും. അതിപ്പൊ വാരിയുടാണോ ഇപ്പൊ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ മാറി മാറി വരികയാണ്. അപ്പൊ അവിടെ അള്ളവിടെ സൂചിപ്പിക്കുന്ന ഒരു സംഗതി പേന കൊണ്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ ഈ ഒരു പേന മാത്രം കാണണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം നബി ഇക്ക് ഈ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് പേനല്ല. ഇനി ചിലപ്പോ നമ്മളൊക്കെ ജീവിതകാലം കഴിഞ്ഞാൽ ഈ പേന ഇല്ലാതെയാവും. സ്കൂൾ കുട്ടികൾ പരീക്ഷയ്ക്ക് വരെ ചിലപ്പോൾ എന്തായിരിക്കും, ഒന്നും ഉണ്ടാവില്ല. സ്ത്രീയിൽ ഇങ്ങനെ പരീക്ഷ ചോദ്യ പേപ്പർ റോമുത്തരയിൽ ഇങ്ങനെ എഴുതിയാൽ വോയിസ് കോളെ വോയിസ് ഇതായിട്ട് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യലായിരിക്കും. അപ്പോഴും ഖുർആൻ ആയത്തിൽ കലം ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ കലം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതുന്ന പേന എന്ന് വെക്കണ്ട, ആശയവിനിമയം ചെയ്യാൻ ആളുകൾ ഉപയോഗിക്കുന്ന രൂപം എന്താണോ അതാണ് ആ പറഞ്ഞത്. അപ്പൊ അല്ലമൽ പിന്നെ അല്ലദി എങ്ങനെയുള്ള റബ്ബ്, അവൻ അല്ലമ അവൻ പഠിപ്പിച്ചു തന്നു. അൽ ബിൽ കലമി പേന കൊണ്ടുള്ള വിദ്യ, വിവരങ്ങൾ കൈമാറ്റം ചെയ്യാൻ, ആശയങ്ങൾ കൈമാറ്റം ചെയ്യാൻ ഇത്രയും നാവിനേക്കാൾ ശക്തമാണ് പേന. അക്ഷരം ഉണ്ടണ്ട, രണ്ട് വരി എഴുതിയാൽ പോസ്റ്റ് ചെയ്താൽ നേരം പെളുക്കുമ്പോഴേക്ക് ചോര ചിന്തു. നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാവും. പിന്നെ ഗാലൻ കണക്കിന് മഷി കൊണ്ട് ലേഖനം എഴുതിയിട്ട് കാര്യം നിൽക്കൂലോ. അങ്ങനെയല്ലോ നമ്മളൊരു വാക്കുകൊണ്ട് തീയാണ് പടർന്നു കഴിഞ്ഞാലേ പിന്നെ ഒരു ലേഖനം എഴുതിയിട്ട് കാര്യം തീ കെടുവിലേൽപ്പോഴും അതാണ് പോവും. അതാ നിങ്ങൾക്ക് പേന കൊണ്ടുള്ള വിഷയം പഠിപ്പിച്ചിരുന്നവരാണ് അവൻ. എന്നിട്ട് പറഞ്ഞു അല്ലമൽ ഇൻസാൻ മനുഷ്യനെ അവൻ പഠിപ്പിച്ചു. മാലമ്യ അവൻ അറിയാത്ത കാര്യം. അനുദിനം നമ്മുടെ വിവര സാങ്കേതിക വിദ്യ വളരെ പുരോഗമിച്ചു വരുന്നു. പണ്ട് നമ്മളെ കാലത്ത് ഉണ്ടായിരുന്ന അറിവുകളും അന്ന് ആളുകളുടെ ചിന്തയുമല്ല ഇന്ന് ആളുകൾ ചിന്തിക്കുന്നു. ആ മാറ്റമാണ് ചില വീട്ടിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉൾക്കൊള്ളാൻ കഴിയില്ല മക്കളുടെ ഈ വളർച്ച മാതാപിതാക്കൾ
ലേഖനം പഴയ നേരത്ത് സെർച്ച് ചെയ്തപ്പോ കിട്ടിയതാ. 5 കിലോമീറ്റർ അപ്പുറത്ത് ജലസാന്നിധ്യം ഉണ്ടോ എന്ന് ഇവിടെ ഇപ്പുറത്ത് നിൽക്കുന്ന ആനക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. ആ ജീവി തള്ളുകൊടുത്ത കഴിവ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കഴിവ് കൊടുത്ത പല ജീവികളുണ്ട്. പക്ഷെ മനുഷ്യനാകെ അല്ല കൊടുത്ത തിരിച്ചറിവാണ്. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനുള്ള കഴിവ് അത് അവൻ ഉൾക്കൊള്ളണം. അത് അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, അതാ അങ്ങനെ മനുഷ്യനെ പഠിപ്പിച്ചു. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്തു? കല്ല ഇന്നൽ ഇൻസാന, മനുഷ്യൻ പരിധി വിട്ട പ്രവർത്തനം നടത്തുകയാണ്. ചെറിയ ചിലപ്പോ ഒരു സാമ്പത്തിക മലേശം ഉയരുമ്പോഴേക്ക് മതിമറന്ന ജീവൻ നയിക്കുന്നു, അല്ലെങ്കിൽ ചെറിയ നല്ല ആരോഗ്യം കിട്ടുമ്പോഴേക്ക് മതിമറന്ന ജീവൻ നയിക്കുന്നു, അല്ലെങ്കിൽ ചെറിയ പോസ്റ്റിലൊക്കെ അത്യാവശ്യം ഉയർന്ന പോസ്റ്റിൽ എത്തുമ്പോഴേക്ക് വന്ന വഴി മറന്നു പോകുന്നു. ഒക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന തക എന്ന് പറഞ്ഞ പരിധി വിടുക എന്നാണ്, അതിക്രമിയാവുക എന്നൊക്കെ നമ്മൾ പറയും. എന്താണ് അക്രമത്തിനെതിരാവുക, അതാണ് അക്രമം എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യൻ പരിധി വിടുന്നുണ്ട്. എപ്പോഴ്? അവൻ അവനെ തന്നെ കാണുമ്പോഴും സ്വയം തിരക്കേടില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരക്കേടില്ല, എനിക്ക് അത്യാവശ്യം പണമുണ്ട്, എനിക്ക് പദവിയുണ്ട്, പേരുണ്ട്, അങ്ങനെ തോന്നുമ്പോഴാണ് മനുഷ്യൻ പരിധി വിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോ അറിവുണ്ടാവുമ്പോ അറിവില്ലാത്തവരോട് പുച്ഛം, പദവികൾ ഉണ്ടാവുമ്പോ പദവികൾ ഇല്ലാത്തവരോട് പുച്ഛവും പരിഹാസവും. നമ്മൾ ഇങ്ങനെ എത്തിപ്പെട്ടത് പണ്ട് റസൂലുള്ള പറയുന്നുണ്ടല്ലോ, കുഷ്ഠരോഗം പിടിച്ച മനുഷ്യനും വെള്ളപ്പാണ്ടുള്ള മനുഷ്യനും, കുഷ്ഠരോഗമല്ല വെള്ളപ്പാണ്ടും അന്ധതയും, അവരെ അല്ല പരീക്ഷിച്ചത് മാറ്റി പിന്നെ അങ്ങനത്തെ ഒരു മനുഷ്യൻ വന്നപ്പോലും മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ സംഭവം റസൂല വിശദീകരിക്കുന്നു. ഒരു മലക്ക് പ്രച്ഛന്ന വേഷത്തോടുകൂടി ഇവന്റെ അടുത്ത് വന്നതാ, ആ വെള്ളപ്പാണ്ട് പിടിച്ചു അവനെ. അവസാനം ഓന് ഈ പാടൊന്നും ഓർമ്മ ഉണ്ടായില്ല, ഓൻ നല്ല തൊലിയും സൗന്ദര്യം ഒക്കെ കിട്ടിയപ്പോ പണ്ടോ അങ്ങനെയൊന്നും ഓർമ്മ ഉണ്ടായില്ല. വന്ന വഴികൾ മറക്കരുത് നമ്മൾ മനുഷ്യന്മാരോട് പറയാനുള്ളു. അപ്പൊ അല്പം സമ്പത്ത് കൂടിയപ്പോ, അല്പം സ്ഥാനമാനങ്ങൾ വർദ്ധിച്ചപ്പോൾ, അതല്ലെങ്കിൽ മറ്റു വല്ല നേട്ടങ്ങൾ ഉണ്ടായപ്പോ വന്ന വഴി മറന്നു പോകുന്നതാണ് പിന്നെ പ്രത്യേകിച്ചും ഒരു മനുഷ്യൻ നമസ്കരിക്കുക എന്ന് പറയുന്നത് വിനയത്തിന്റെ ഏറ്റവും വലിയ രൂപ. നമസ്കരിക്കുക എന്ന് പറഞ്ഞ തല നിലത്ത് വെച്ചിട്ട് ഒരു മനുഷ്യന്റെ യജമാനോട് കാണിക്കുന്ന ഏറ്റവും വലിയ വിനയരൂപമാണ് നമസ്കാരം. ആ നമസ്കരിക്കുന്ന സമയത്തും ആ സംഗതി സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ ഇങ്ങനെ വായിച്ചിട്ട് അവിടെ എത്തും. നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിലാ വായിക്കേണ്ടത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഒരു അള്ളിപ്പിടിച്ച് നിൽക്കുന്ന വസ്തുവിൽ നിന്നാണ് മനുഷ്യനെ അവൻ പടച്ചത്. നീ വായിക്കണം. വറബ്ബുക്കൽ അക്രം, നിന്റെ നാഥൻ അത്യുദാരനാകുന്നു. അല്ലദി, അവൻ എങ്ങനെയുള്ളവനാണ്? അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനാണ്. അല്ലമൽ ഇൻസാന, മനുഷ്യനെ അവൻ പഠിപ്പിച്ചു. മാലയ്യാലും, അവൻ അറിയാത്തത്. കല്ല, എന്നാൽ വേണ്ട. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യർ പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവൻ അവനെ തന്നെ കാണുമ്പോഴും സ്വയം ധന്യനായിട്ട്, ഒരാളെ ആശയം വേണ്ട, എനിക്കൊരാളുടെ സഹായം വേണ്ട, ഒരാളുടെയും സേവയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന തോന്നുമ്പോഴാണ് അവരിൽ കിബ്ർ തലപൊക്കുക. ഇന്ന ഇലാ റബ്ബിക്ക റുജ്ഉ, തീർച്ചയായും നിന്റെ റബ്ബിക്കിലേക്കാണ്.
നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ സുജൂദിൽ ഇങ്ങനെ കിടക്കുമ്പോ തലമുക്ക് വലിയൊരു കല്യാണം ഇടുക. അപ്പൊ കല്ലിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളതൊരു ക്ലോസ് ആവും. പക്ഷെ പ്രശ്നം ഉണ്ടാവില്ല. കല്ല് അന്ന് ഹറമ എന്നൊക്കെ പറയാൻ ഇപ്പോഴത്തെ ഹറമല്ലല്ലോ. നാല് ഭാഗത്തും മലയും കല്ലും കൂടിക്കാണ്. കല്ലുറ്റ് വന്ന് വീണാന്ന് വിചാരിച്ചോളൂ. പക്ഷേ അതിന് ഒരുങ്ങിയ മനുഷ്യന് ഉൾഭയമുണ്ടായി. കാരണം എന്താന്ന് വെച്ചാൽ അത് റസൂലിന്റെ ഒരു ആർജവും അള്ളാഹുവിന്റെ തോഫീ കൂടിയാണ്. ഇപ്പൊ ഒരുക്കെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നബിയെ എനിക്ക് ഈ അബൂജാലി കുറച്ച് പൈസ തരാട്ടു. അയാൾ തരുന്നില്ല. അത് റസൂലിനോടല്ല പറയുന്നത്, ഖുറൈശികളോട് ഒന്ന് പറയണം. അപ്പൊ ഖുറൈശികൾ പറഞ്ഞു, മുഹമ്മദിനോട് പേര് മുപ്പത് വാങ്ങി തന്നോളൂ. അതായത് നബി അവിടെ പോയിട്ട് അബൂജാലിന്റെ അടുത്ത് ദിവസം സ്പെഷ്യലായി തിരിച്ചു വരുന്ന കാണുന്ന ഓൽക്ക് നബിയിൽ ഇടപെട്ട് എടാജി ഒരു പൈസ കൊടുക്കാണ്ട് കൊടുത്തല്ല ഇജ്ജന്തിനാൽ ഇടപെട്ട് എന്നോട് ആരാ ഇടപെടാന്ന് അബൂജാലോട് ചോദിച്ചു ചോദിച്ചു നബിനെ വശമാക്കുമല്ലോ. അതിന് വേണ്ടി ഓയിൽ പറഞ്ഞു, മുപ്പരോട് പോയി പറയണം, മുപ്പരേൽപ്പം എനിക്ക് വാങ്ങി തരുന്നു. അപ്പൊ അയാള് സാധുവായിട്ട് വന്ന് നബിനോട് പറഞ്ഞു, നബി ഇങ്ങനെ ആള് നമുക്ക് പൈസ തരാണ്ടല്ലോ, അയാൾ തരാണ്ട് ചോദിച്ചിട്ട് നബി നേരെയാണ് പോയി അബൂജാലോട് ഈ പൈസ കൊടുക്കാണ്ട് ചോദിച്ചു എന്താണ് കൊടുത്തു വേറെ പൈസ കൊടുത്തു. അപ്പൊ നബി ഇങ്ങനെ എളുപ്പനായി തിരിച്ചു വരുന്ന കാത്തു തീർക്കാണ് മറ്റുപോലെ. അപ്പോഴാണ് പൈസ കൊടുക്കണം. അപ്പൊ ചോദിച്ച എന്തേ, ഞാനേ ഒരു ചുവന്ന ഒട്ടകന്നെ ചാടി വരുന്നതായിട്ട് കണ്ടു. അപ്പാണ് കൊടുത്തതാണ്, പേടിച്ചിട്ട് കൊടുത്തതാണ്. അതുപോലെ ഇയാൾ പോലെ ഒരു തീ കുണ്ടാരായിട്ട് വലയം ചെയ്ത മാതിരി തോന്നി. അതുകൊണ്ട് എനിക്ക് കല്ലിടാൻ തോന്നിയില്ല. അപ്പൊ ഒരു മനുഷ്യൻ അവന്റെ റബ്ബിന് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അനുവദിക്കൂല എന്ന് പറയുന്ന ദാർഢ്യം, ആ ദാർഢ്യമാണ് അബ്ദൻ ഇദാ സ്വല്ല എന്ന് സൂചിപ്പിക്കുന്നത്. ഒരടിമ നമസ്കരിക്കുന്ന സമയത്തും അവനെ തടയാം. എന്നിട്ട് പറഞ്ഞു, അറായിത ഇൻ കാന അലൽ ഹുദ. അപ്പൊ നമ്മളെ നാട്ടിൽ നോക്കുമ്പോ സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു, പണ്ട് പിന്നെയൊക്കെ നാട്ടില് ഒരുത്തൻ അഞ്ചൊക്കെ നിസ്കരിക്കേണ്ടി ജനിക്കുക, നേരത്തെ പള്ളിയിലൂടെ നിസ്കരിക്കും. പക്ഷെ ഓന്റെ നിസ്കാരം
പറ്റാന്ന് പറഞ്ഞ അപ്പൊ തന്നെ കുന്നുകളി പേടിപ്പിച്ചു നിർത്താ. മൊയ്തീമാല ശരിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഓന ആര് കൊല്ലൂ? മൊയ്തീ ശേഖ് അപ്പൊ തന്നെ കുന്നുകളി എന്നാണ് മൊയ്തീമാലയുള്ളത്. എന്നാ അല്ല പറഞ്ഞതോ? അല്ലെന്നല്ലാന്ന് ഒരുത്തം പറഞ്ഞാൽ ഓനവിടെ നീട്ടിയിരുന്നു അല്ല പറഞ്ഞു. അങ്ങനത്തെ ഒരുപാട് ജീവിക്കില്ലേ, സുഖമായി ജീവിക്കണം, നല്ല ഐശ്വര്യത്തോടുകൂടി ജീവിക്കുന്നു. ഓർക്ക് അല്ല ഹൈറും പറക്കത്തെ എമ്പാടും കൊടുക്കണമുണ്ട്. ഉണ്ടായാരെ അള്ളാവിനെ അംഗീകരിക്കാത്ത അള്ളാഹിന്റെ നിയമത്തെ ചോദ്യം ചെയ്ത മനുഷ്യന്മാർക്ക് എല്ലാ സൗകര്യവും ഉണ്ട്. അല്ല പറ അവസാനപ്പെടുത്താൻ പിടിക്കുന്ന അതക്കല്ല വേണ്ട. അവരിത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ എങ്ങനെ പോട്ടെ, അല്ല നീട്ടിടും അവരുടെ അതിക്രമത്തിൽ. അങ്ങനെ അല്ല നീട്ടിടും. അപ്പൊ നമുക്ക് നല്ലതൊന്നും കാണില്ലേ? ഈ ജയിലേക്ക് ഒഴിവ് ചെയ്തിട്ട് അല്ലെന്നവരൊന്നും പിടിക്കാത്ത അല്ലവരെ അല്ല അങ്ങനെ നീട്ടിടും. അവർക്ക് അങ്ങനെ പോകുന്നിടത്തോളം പോട്ടെ അങ്ങനെ നീട്ടിടും. അവസാനം അവരത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അവന്റെ കുടുംബക്ക് ഒരു പിടുത്തം പിടിക്കും. നമ്മൾ അവസാനം അന്നൊരു പിടുത്തം പിടിക്കും. മൂർധാവ് സാധാരണ കുട്ടി അങ്ങനെ മേലോട്ട് മുട്ടിക്കെട്ടുന്ന ആ ഭാഗത്തിനാണ് നാസിയത്ത് എന്ന് പറയുന്നത്. മൂർധാവിനൊരു പിടുത്തം പിടിക്കും, ഒരു പൊടിക്കൽ. എങ്ങനത്തെ പിടുത്തം? നാസിയത്തിൻ കാദിബത്തിൻ ഖാതിയ, കളവ് പറയുന്ന കുറ്റം ചെയ്യുന്നവന്റെ മൂർധാവം. അവസാനം പങ്കാളി ചോദിക്കുമ്പോ മാർച്ച് ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന് പരീക്ഷയുടെ കാലമാണ്. എല്ലാവരും പരീക്ഷയെ എല്ലാം ഓർക്കുന്ന സമയമാണ്. പക്ഷേ ജീവിതത്തിൽ നമ്മൾക്ക് ഒരു വർഷത്തെ വിലയിരുത്തൽ എസ് എൽ സി പരീക്ഷ അറിയണം. ഒരു വർഷത്തെ പഠന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണ്. മാശരയിൽ നടന്ന നമ്മളെ ആയുഷ്കാലം മുഴുവൻ സമഗ്രമായി വിലയിരുത്തലാണ്. 70-80 കൊല്ലം നമ്മൾ എത്രയാണോ ഭൂമിയിൽ ജീവിച്ച അത്രയും കൊല്ലത്തെ സമഗ്രമായ വിലയിരുത്തലാണ്. റാൻഡം ചെക്കിംഗ് അല്ല. പക്ഷെ അതിനു കാലത്ത് ഇപ്പൊ എന്റെയൊക്കെ നാട്ടില് ഇപ്പൊ രാത്രി വരെ ട്യൂഷൻ ക്ലാസ്സാണ്. ഓരോ ട്യൂഷൻ തന്നെ മത്സരിക്കാണ്. മറ്റേ കുട്ടികളൊക്കെ ഇട്ടു പോകാൻ പോയി രാത്രിയൊക്കെ ആൺകുട്ടികളിപ്പും കുട്ടികളിപ്പും ഒക്കെ ട്യൂഷൻ, സ്കൂളിൽ സഹവാസ ക്യാമ്പുകൾ. പക്ഷെ ആ ഒരു വർഷത്തെ എസ് എൽ സി ഞാൻ തോറ്റാൻ ചേച്ചത് അടുത്ത വർഷം പിന്നെ എഴുതിയാൽ മതി. പക്ഷെ റീവാലിയേഷൻ ഇല്ലാത്ത, പുന നിർണയിക്കാൻ ചാൻസ് ഇല്ലാത്ത മാശറ മഹാസഭയിൽ ഒരു പരീക്ഷണത്തിന് മനുഷ്യന്മാർ വിധേയരാവണം. അവിടെയാണ് അള്ള പറയും ഈ പിടുത്തം. കല്ല വേണ്ട, നമ്മൾ പിടിക്കും. ആരെ പിടിക്കും? ലഇല്ലം യൻതഹി, അവരത് അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ ലനസ്ഫഹും ബിന്നാസിയ, അവന്റെ കുടുംബക്ക് ഒരു പിടുത്തം. ആ കുടുംബം എങ്ങനത്തെ കുടുംബമാണ്? നാസിയത്തിൻ കാദിബത്തിൻ, കള്ളം പറയുന്നവന്റെ കുടുംബം. ഖാതിഅത്തിൻ, കുറ്റം ചെയ്യുന്നവന്റെ കുടുംബം ഒരു പിടുത്തം പിടിക്കും. ആ പിടിക്കുമ്പോ അല്ല പറയും ഫല്യതു നാദിയം. നാദി എന്ന് പറഞ്ഞ ക്ലബ് എന്നാ നേരെ വാക്കിനർത്ഥം, അവന്റെ കൂട്ടാളികൾ. ഇപ്പൊ നാദിയ എന്ന് അറബിയിൽ പറയുന്ന ക്ലബിനാണ്. നാദിയത്തുൽ അറബി, അറബി ക്ലബ്, നാദിയത്തുൽ സിഹ, ആരോഗ്യ ക്ലബ്, ഇതൊക്കെ ഉപയോഗിക്കാം. ഇവിടെ സൂചിപ്പിക്കുന്നത് അവന്റെ കൂട്ടാളികൾ അവർ വിളിക്കട്ടെ എന്നാണ്. അയാൾ ചോദിക്കൂ, അല്ല പറഞ്ഞല്ലോ മനുഷ്യന്മാർ ഇവിടെ എങ്ങനെ ജീവിച്ചു പോകും? അതിൽ വിശ്വാസമുള്ളവരുണ്ട്, ഭാഗിക വിശ്വാസമുള്ളവരുണ്ട്, സീസണിൽ വിശ്വാസമുള്ളവരുണ്ട്, കർമ്മങ്ങൾ തോന്നുമ്പോ ചെല്ലുന്നവർ, പല ജാതി മനുഷ്യന്മാരാണ്. പക്ഷെ അല്ല പറഞ്ഞു മനുഷ്യന്റെ പിടുത്തം വരുമ്പോ ഒന്ന് വസിയത്ത് ചെയ്യാൻ പോലും കഴിയാതെ അല്ല പിടിക്കുജി. അപ്പൊ പിന്നെയാന്ന് ഞാൻ എന്റെ മകന് ഒരു പാസ്പോർട്ടിന് വേണ്ടി പോയി. അപ്പൊ എന്റെ ഭാര്യ വീടിന്റെ അടുത്തുള്ള ഒരാള്, നമ്മളെ മദനി ഇന്നലെ പേപ്പറുകൾ റസീദ് മദനി, അയാളുണ്ടായിരുന്നു. അയാൾക്ക് തന്നെയാണോ ഞാൻ ചോദിച്ചിട്ടില്ല, കാരണം ഞങ്ങൾ അപ്പുറത്തെ എഴുതി പാസ്പോർട്ട് വകുപ്പിലുണ്ട് ഇങ്ങനെ കാത്തുക്കണം. ഇന്നലെ രാവിലെ അയാൾ മരിച്ചതാണ്. രാവിലെ കടന്നാണ് അയാൾക്ക് ആണെങ്കിൽ ആൾക്കാർ പാസ്പോർട്ട്, അയാളെ പാസ്പോർട്ട് കഴിഞ്ഞു. അതാ എത്ര വികസിച്ച ടെക്നോളജി ഉണ്ടെങ്കിൽ പോലും അള്ളാന്റെ ആ പിടുത്തം വരുമ്പോൾ മനുഷ്യൻ സെക്കൻഡ് മാറാൻ കഴിയും. അവിടെ ആ മനുഷ്യൻ അവിടെ ഓഫ് ആവും. നമ്മളെന്നെ പറയും എത്രയെ പോരാ, അവിടെ പോയി എത്തിയെ പോരാ, ആവശ്യം ഓരോ ആവശ്യം ഉണ്ടാക്കി കൊടുക്കും. ഓരോടെ എടുത്തു ആ സ്ഥലത്ത് ഓരോടുത്തു. അതാ അവൻ ആരൊക്കെ സഹായത്തിന് വിളിക്കട്ടെ? അവന് ഒരു മൊബൈൽ ഹോസ്പിറ്റൽ അവന്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അവനൊരു സ്ഥിരം ഫാമിലി ഡോക്ടർ ഉണ്ട്. ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഓൻ അല്ല എപ്പോഴാണോ പിടിക്കുന്നത് ആ സമയത്ത് പിടിക്കും. അവന്റെ സഹായികളെ വിളിക്കട്ടെ. സനദു, നാമം
തന്റെ പട്ടാളക്കാരെ വിളിക്കുക സബാനിയ. സബാനിയാക്കളെ വിളിക്കും. സബാനിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മലായിക്കത്തുകളാണ്. മരിപ്പിക്കാൻ അള്ളാഹു ഡ്യൂട്ടി കൊടുത്ത ആളുകൾ ആ സമയത്ത് സൂറത്തൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയാ നമുക്ക് ചിരിക്കാൻ കഴിയ? അള്ളാഹിന്റെ കൽപ്പന കാതോർത്ത് കാഹളം മുഴക്കാൻ വേണ്ടി ലോകത്തിന്റെ അത്യം കുറിക്കാൻ മലക്കുകൾ ഇങ്ങനെ നിൽക്കുന്ന ആ രംഗം അങ്ങനെ കണ്ടാൽ എങ്ങനെ ഇവിടെ ചിരിക്കാൻ കഴിയും? കാരണം ഓല അതിനെ നിശ്ചയിച്ചാണ്, എപ്പോഴാണോ അനുമതി കിട്ടുന്നത് അപ്പോ ലോകം നശിപ്പിക്കാൻ. അതിങ്ങനെ മുമ്പിൽ കാണുന്നതിന് പക്ഷെ എങ്ങനെ ചിരിക്കാൻ കഴിയും എന്ന് റസൂല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പട്ടാളത്തെ വിളിക്കും, അവരവരെ പട്ടാളത്തെ വിളിച്ചോട്ടെ. ഈ മരണത്തിൽ രക്ഷപ്പെടാൻ, അള്ളാഹിനെ പിടുത്തു നിന്ന് രക്ഷപ്പെടാൻ വല്ല പഴുതുകൾ ഉണ്ടെങ്കിൽ അവർ അന്വേഷിച്ചോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സനദു, നാം പിന്നീട് വിളിക്കും, അസബാനിയ, സബാനിയാക്കളെ വിളിക്കും. എന്നിട്ട് അള്ളാഹ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, കല്ല വേണ്ടട്ടോ പ്രവാചകരെ, ലാത്തുത്തി, നിങ്ങൾ അനുസരിക്കണം. ഒരാളും ഇവർ പറയുന്നത് നിങ്ങൾ വശംവദനാവണ്ട. വസ്ജുദ്, താങ്കൾ അല്ലാഹ് സുജൂദ് ചെയ്യുകയും വഖ്തരി, അവരുമായി ഖരീബാവുകയും ചെയ്യും. അള്ളാഹുമായിട്ട് അടുക്കുക, അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, അവന് സുജൂദ് ചെയ്യുക. ഇവർ ആരെയും സുജൂദ് ചെയ്യാതെയും അനുസരിക്കാതെയും മതപരമായ വിഷയത്തിൽ അവർക്ക് പരിഗണന കൊടുക്കാതെയും പോകുക എന്ന് ഒരു വായിക്കാം. നീ വായിക്കുക, ബിസ്മി റബ്ബിക, നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. അല്ലദീ ഖലഖ, നിന്നെ പടച്ചവനായ. ഖലഖൽ ഇൻസാന മിൻ അലഖ, അള്ളിപ്പിടിച്ചു നിൽക്കുന്ന വസ്തുവിൽ നിന്നാണ് മനുഷ്യനെ അവൻ പടച്ചത്. ഇഖ്റ റബ്ബുകൽ അക്റം, അത്യുദ്ധാരനായ നാഥന്റെ നാമത്തിലാണ് നീ വായിക്കേണ്ടത്. അല്ലദീ അല്ലമ ബിൽ ഖലം, അവൻ പേന കൊണ്ട് പഠിപ്പിച്ചവനാണ്. അല്ലമൽ ഇൻസാന മാലയാ, മനുഷ്യനെ അവൻ അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു. കല്ല വേണ്ട, ഇന്നൽ ഇൻസാന ലയത്തുക, മനുഷ്യൻ തീർച്ചയായും മനുഷ്യൻ പരിധി കൂടുന്നവൻ തന്നെയാണ്. അൻറഹുസ്തഹന, അവൻ അവനെ തന്നെ സ്വയം ധന്യനായി കാണുമ്പോഴും. ഇന്ന ഇലാ റബ്ബിക, തീർച്ചയായും നിന്റെ റബ്ബിക്കലേക്കാണ് മടക്കം. അറായിത്തല്ലദീ യൻഹ, വിരോധിക്കുന്നവരെ തടയുന്നവരെ നീ കണ്ടുവോ? അബുദൻ ഇദാ സ്വല്ല, ഒരടിമ നമസ്കരിക്കുമ്പോൾ. അറായിത്ത ഇൻ കാന അലൽ ഹുദ, ആ നമസ്കരിക്കുന്ന അടിമ സന്മാർഗത്തിലാണെങ്കിലും തടയുന്നതായി നീ കണ്ടുവോ? ഔ അമറ ബിത്തഖ്വ, അല്ലെങ്കിൽ ജീവിതത്തിൽ തഖ്വ കൽപ്പിക്കുന്നവരാണെങ്കിലും. അറായിത്ത, നീ കണ്ടുവോ? ഇൻ കദബ വതവല്ല, അവൻ കളവാക്കുകയും പിന്തിരിയുകയും ചെയ്യുന്നവനാണെങ്കിലും. അലം യഅലം, അവൻ അറിയുന്നില്ലേ? ബി അന്നല്ലാഹ യറ, അല്ല ഇതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ മനുഷ്യന്മാരോട് പറയും ഇതൊക്കെ അല്ല കാണുന്നുണ്ട്, അതൊക്കെ ഇത്ത കാണുന്നുണ്ട്, ഇപ്പതൊന്നും ആരും കാണില്ല, ഇത് കാണുന്നുണ്ട്. ഈ ഒരു ബോധമാണ് മനുഷ്യനുണ്ടാക്കിയെടുക്കേണ്ടത്. എങ്കിൽ അവൻ അറിയണം, കല്ല ഇതൊന്നും അവസാനിപ്പിക്കാതെ അവൻ മരിച്ചു പോകാനാണ് ഉദ്ദേശമെങ്കിൽ, അവരൊന്നും അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, അവന്റെ മൂർത്താവിനെ നമ്മൾ പിടിപിടിക്കും. കുറ്റവാളിയും